കോളത്തിൽ കിടക്കും. നമ്മൾ വളർത്തുന്ന റെഡ് ബില്ലിയും ഗിഫ്റ്റ് സിലോപ്പിയും കിടക്കും. നമ്മൾ അതിനെ പിടിക്കാൻ പോവാണ്, അതിനാണ് ചൂണ്ടയിട്ട് പിടിക്കാൻ പോവാണ്. അതിന് നമ്മൾ മണ്ണിര ചൂണ്ടയെ കോർക്കുകയാണ്, ചെറിയ ചൂണ്ട അതായത് കോർക്കുകയാണ്. മണ്ണീരെ കോർത്തു കണ്ടോ, മണ്ണീരെ കോർത്തു നമ്മൾ പൊങ്ങ് കെട്ടിയിട്ടുണ്ട്. ഇതൊരു ഒടിഞ്ഞു പോയ റോഡാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ സ്പോൺസർ എന്ന് പറഞ്ഞ റോഡാണ്. അതിന് തുമ്പ് ഒടിഞ്ഞു പോയത്. ആ ഒടിഞ്ഞു പോയത് ഞാൻ തെറ്റിപ്പം വെച്ച് ചെയ്തത്. ഇപ്പം ഇത് കൈച്ചുണ്ട് ഇടാനാണ് ഈ റോഡ് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ പൊങ്ങി ഇതെല്ലാം കെട്ടിയാണ് ഇത്. അതിന് പകരം ഞാൻ റബ്ബർ ബാൻഡ് പൊങ്ങി വെക്കാം, എന്നിട്ട് ഇതിനോട് കയറ്റി വെക്കാൻ ചെയ്യുന്നു ഈ വള്ളി. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ വള്ളി എപ്പോഴും നമ്മൾ ഇതെ കെട്ടി വെക്കുക ചെയ്യണമെങ്കിൽ വള്ളി അപ്പോൾ ചുരുങ്ങുകയും ഒക്കെ ചെയ്യും. അതിന് ചുമ്മാ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അതിലോട്ട് വള്ളി കയറ്റി വെക്കാൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു റെഡ് ബില്ലി പിടിച്ചു, രണ്ടാമത്തേനെ പിടിക്കാൻ അതേ മണ്ണിൽ തന്നെയാണ്, അതേ ഇത് തന്നെ ബാക്കിയുണ്ട്. നമ്മൾ വീണ്ടും എടുക്കാം. മണ്ണീരയിട്ട് രണ്ടാമത്തെ റെഡ്ബില്ലിയെ പിടിച്ചത്. നമ്മൾ വളർത്തുന്ന ആയതുകൊണ്ടാണ് ചെറുതായിട്ട് ടാങ്ക് സിമെന്റ് ടാങ്കിലുള്ളതാണ് വലിയ വളർച്ച എത്താം. രണ്ടാമതായി പിടിച്ചു, അടുത്തതിനെ പിടിക്കാനാണ്. ഇപ്പം നമ്മൾ ചൂണ്ടയിൽ കോർക്കുന്നത് മണ്ണിരയല്ല, കുന്തളപ്പുഴു എന്ന് പറഞ്ഞ ഒരു പുഴുവാണ്. അത് കൂടുതൽ വേസ്റ്റ് കിടക്കുന്നതിനകത്തൊക്കെയാണ് കാണാറുള്ളത്. കുന്തളപ്പുഴു, കുന്തളപ്പുഴു എന്താണെന്ന് ആൾക്കാർക്ക് സംശയം ചോദ്യം കാണും. അതാണ് ഇതിൻ്റെ ഇത്, കുന്തളപ്പുഴു. മണ്ണിൻ്റെ അകത്തുള്ള ഒരു പുഴുവാണ്, കൂടുതലും ചാണകത്തിലും മറ്റുമാണ് കാണുന്നത് കുന്തളപ്പുഴു. ഇതിൻ്റെ വലുതുണ്ട്. ഇതിനെയൊക്കെ ആറ്റിൽ പിടിച്ചിട്ടാൽ മുഴുത്ത ബ്ലാഞ്ഞിൽ മെലിഞ്ഞിലിനെയൊക്കെ പിടിക്കാറുണ്ട്. ആരകൻ ഒക്കെ പിടിക്കാറ് ഇത് ഉപയോഗിക്കാറുണ്ട്. ചെറുതാണ് കിട്ടിയത്, ചെറുതാണ്. കുന്തള പുഴുവിനായിട്ടാണ് ഇതിനെ പിടിച്ചത്. വെള്ളി ചെറുതാണ്, നാലെണ്ണത്തിന് ഇപ്പോൾ നമ്മൾ പിടിച്ചിരിക്കാം. ഇന്നത്തെ വർക്കേക്ക് ഉള്ളത്, ഇനി നമുക്ക് അടുത്ത ദിവസം ബാക്കി പിടിക്കും. ഇന്നത്തെ വർക്കേക്ക് ഉള്ളത് പിടിച്ചാണ് നാലെണ്ണം വെള്ളി.